ഞാൻ ഇന്നിവിടെ സ്റ്റീമിലുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, കോൺഫ്ലോർ, കോൺഫ്ലോറിൻ്റെ കൂടെ റൈസ് ഫ്ലോർ ചേർത്തിട്ടുണ്ട്, അരിമാവ്, അടുത്ത് റാഗിയിലൂടെ കിഴവിറക്, അതിൻ്റെ കൂടെ ഞാൻ വീറ്റ് മാവ്, ഗോതമ്പാവ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ പുട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നേന്ത്രം പഴം നുറുക്കിയത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനിത് പുട്ടിൻ്റെ ഇതിൽ കുഴായിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ നമുക്ക് നോക്കാം. ഇത് വന്ന് ഫുൾ ഫൈബറാണിത്, അധികം വേഗം വിശക്കില്ല, ഓയിലില്ല, പഴമുണ്ട്, നേന്ത്രം പഴവും ഫുള്ളി വൈറ്റമിൻസ് അതിൽ. അപ്പോൾ ഇത് നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. പഴമുണ്ട്, ഇതിലേ പഴമുണ്ട്, വേണമെന്നുള്ളവർക്കും ഇതിൽ പഞ്ചസാരയിട്ടോ, കുറച്ചും കൂടെ പഞ്ചസാരയിട്ടോ കഴിക്കാം. ഇനി പഴവും പപ്പടം വെച്ച് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. ഒരു ഹെൽത്തി ഫുഡായത് നമുക്കിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. ഓയിലില്ലാത്ത ഓയിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റാണ് അത്. പുട്ട് വന്ന് ചോളം പുട്ടും റാഗി പുട്ടുമാണ് ചെയ്യാൻ പോണത്. രണ്ടും കൂടെ നമുക്ക് ഒരേ ഒരു കുറ്റിയിൽ ചെയ്യാം, ഒരേ ഒരു കുഴലിൽ ചെയ്തെടുക്കാം. അതിനു വേണ്ടിയത് റാഗി ഒരു കപ്പ്, റാഗി വാങ്ങി പൊടിച്ചത്, കേവറക് വാങ്ങി പൊടിച്ച ഒരു കപ്പ്, ക്ലീൻ ചെയ്ത് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ഗോതമ്പ് ഒരു കപ്പ്. റാഗി വന്ന് റാഗി തനിയെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര കളറായിരിക്കും, കുറച്ച് ഹാർഡ് ഒട്ടിപ്പിടിക്കും അത്. അപ്പോൾ അത് നമ്മൾ മാറ്റാനായിട്ട് അതിൻ്റെ കൂടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കേണ്ടതിൽ. ഇത് വന്ന് മൾട്ടി ഗ്രെയിൻ മാതിരിയാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് മൾട്ടി ഗ്രെയിൻ, എല്ലാ ഗ്രെയിനും ഇത് സോയാബീൻസ് എല്ലാം ഇട്ട് പൊടിച്ചതായത്. അതിൻ്റെ കൂടെ ഒരു കപ്പ് റാഗി കേവറിൻ്റെ ഒരു കപ്പ് മാവുണ്ട്. നെക്സ്റ്റ് വന്ന് ചോളം, കോൺ പൊടിച്ചത്, കോൺ വാങ്ങി നമ്മൾ പൊടിച്ചു വെച്ചത് ഒരു കപ്പ്. അത് വന്ന് ഫൈബർ കണ്ടൻറ്റ് നിറയെ ഉണ്ടാവും, അത് കുറച്ച് ഹാർഡായിരിക്കും. അതുകൊണ്ട് ആ ഹാർഡ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു കപ്പ് അരിമാവ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഉപ്പിട്ട് ഇത് സെപ്പറേറ്റ്, കോൺ മാവും ചോളമാവ് പുട്ടിൻ്റെത് സെപ്പറേറ്റ്, റാഗി മാവിൻ്റെ പുട്ട് സെപ്പറേറ്റ്, രണ്ട് സെപ്പറേറ്റ് നമ്മൾ ഉപ്പിട്ട് ആവശ്യത്തിന് കണക്കിന് ഉപ്പിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു നേന്ത്രപ്പഴം പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്. അത് നമ്മൾ ഈ പുട്ടിൻ്റെ ഇടയിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും വെച്ച് കൊടുക്കണം. ഇത് നമ്മൾ പഴത്തിൻ്റെ കൂടെ, പയറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിലും, ഇപ്പോൾ പഴമുള്ളതുകൊണ്ട് നമുക്കിത് തനിയാവേ കഴിക്കാം, കൂട്ടാനൊന്നും ആവശ്യമില്ല. ഇത് ഓയിൽ ഫ്രീ അല്ലേ, ആവിയിൽ വേണമെന്നുണ്ട്, നല്ല ഹെൽത്തിയാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് റാഗിയും ഗോതമ്പും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ അളവല്ലേ അത് ഉപ്പെല്ലാം. ഒരു ചെറിയ സ്പൂണിന്, എനിക്ക് സ്പൂണിലിട്ടാൽ കണക്കുമല്ല, ഞാൻ കൈകൊണ്ടാടുന്നത്. ഒരു കുഴച്ച് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ പുട്ടിനല്ലേ കുഴക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇടാം. ഇത് നമ്മൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ തളിച്ച് കുഴക്കണം. തിരിശ ഫുൾ ഗ്രെയിൻസ് ആയതുകൊണ്ട് ഇത് വന്ന് നല്ല ഹെൽത്തിയാണിത്, ഓയിലും ഇല്ല. ഇതിരീശ വെള്ളം തളിച്ച് കളിച്ച് നമുക്ക് നല്ല കുഴച്ചെടുക്കാം. നല്ല കുഴയാൻ പാടില്ല. പുട്ടിൻ്റെ പരുവം എങ്ങനെയാണോ അത് നമ്മൾ നമ്മുടെ കൈപ്പൊക്കും അതല്ല എങ്ങനെ കുഴക്കേണ്ടതെന്നൊക്കെ. പുട്ട് വന്ന് എങ്ങനെ ഉണ്ടാവും, നല്ല ഉതിരിയായിട്ടല്ലേ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് കുഴച്ചെടുക്കണം. നമുക്കിത് കുഴയ്ക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കുറേശ്ശെ ഇടണം, അറിയാണ്ട് കുറച്ച് വലിയ സ്പൂൺ ഇട്ട് പോയാൽ അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരിശ ഇട്ടിട്ട് ലാസ്റ്റ് കുഴച്ച് കഴിഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. റാഗി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, റാഗിയും വീറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അത് വന്ന് നമ്മൾ നോക്കിയേ മിക്സ് ചെയ്യാവൂ. കാരണം അത് റാഗി നിറയെ വെള്ളം ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കും കയ്യിൽ, പിന്നെ അത് പുട്ടിനാക്കാൻ പറ്റില്ല, നമ്മൾ കുഴക്കട്ടെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് നോക്കി നമ്മൾ ചെയ്യണം. ഈ മാവ് കുഴക്കുന്നത് പരുവം നമ്മൾ അറിയണത് ഇങ്ങനെ ഉരുട്ടി നോക്കണം. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഉരുട്ടുമ്പോൾ അത് ഉരുണ്ടയായിട്ട് വരുമ്പോൾ, നല്ല കട്ടിയായിട്ട് അത് പിടിക്കാൻ പറ്റിയാൽ അത് മാവ് ശരിക്കും വെള്ളം നനഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും ടേസ്റ്റ് കിട്ടാനും വേണ്ടി വേണമെങ്കിൽ കുറച്ചുകൂടെ തേങ്ങ കൂടെ ഇതിലിടാം. തേങ്ങ ഇതിലിട്ടിട്ട് നല്ല ഒന്ന് കുഴച്ചത് ചെയ്യുമ്പോൾ, റാഗിയല്ലേ, ചിലപ്പം ചിലർക്ക് പിള്ളേർക്കൊന്നും പിടിക്കില്ല, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇത്തിരി കൂടെ തേങ്ങയും കൂടെ ഈ മാവിൽ കൂടെ ഇട്ട് കുഴച്ചിട്ട്
നമുക്കത് പുട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇത് കുഴച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചോളവും അരിയും കൂടെ ഉള്ളത് കുഴയ്ക്കാം. ചോളമാവ് അരിമാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് അതും ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കൈയളവ് ഉപ്പ് ഉപ്പ് കുറച്ചിട്ടിട്ട് നല്ലവണ്ണം വെള്ളം ഇതുപോലെ തന്നെ തളിച്ച് തളിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. അതും ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്ന് അതും ഇതുപോലെ നല്ല നനഞ്ഞെന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ പുട്ടിൻ്റെ പരുവം വരുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷനെ ഒന്നും അറിയില്ലല്ലോ. അവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഞാൻ പറയണത്. കുഴച്ചിട്ട് നോക്കാം. ഇത് കുഴച്ച് കഴിഞ്ഞത് മിക്സായത് ഇതും അതുപോലെ തന്നെ കണ്ടില്ലേ, നമ്മൾ ഉരുട്ടുമ്പോൾ നല്ല സ്റ്റിഫാ വരണം. അത് അതിനാണ് അതാണ് ഈ പുട്ടിൻ്റെ പരുവം. നമുക്ക് വെള്ളം ഒഴിച്ച് കുഴക്കേണ്ടി വരും. കുറേശ്ശെ തളിച്ച് തളിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരുമിച്ച് ഒഴിച്ചാൽ അത് വെള്ളമായി പോവും. കുറച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത്യാവശ്യം തളിച്ച് പിന്നെ അതെല്ലാം മിക്സാക്കിയിട്ട് പിന്നെയും വെള്ളം നന ഉണ്ടോ എന്ന് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിലൂടെ നമുക്ക് കുറച്ച് ഇതിടാം തേങ്ങയിട്ടൊക്കെ. കുറച്ച് തേങ്ങ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. അതിൽ ഞാനൊരു നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അത് നല്ലവണ്ണം വെള്ളം തിളയ്ക്കാം. വെള്ളം നല്ലവണ്ണം തിളച്ചതിന് ശേഷമേ ഇതിൽ ചട്ടി വെച്ച് വെള്ളം നല്ല ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പുട്ട് കുറ്റിയിൽ നമ്മൾ പുട്ടിൻ്റെ മാവിട്ടിട്ട് വയ്ക്കാൻ പാടുള്ളൂ. അത് എനിക്കിത് ക്യാമറയിൽ ഫുള്ള് കാണിക്കാൻ പറ്റാൻ തൊട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലാണ് വയ്ക്കുന്നത്, അടുത്തുള്ള മറ്റേ ഇന്നൊരു സ്റ്റൗവിലാണ് വയ്ക്കുന്നത്. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മളിത് നമുക്കിതിലേക്ക് മാവ് നിറയ്ക്കാം. ഇതിൽ ഉള്ളിൽ നമ്മൾ ചെറിയൊരു ചില്ലി ഇട്ടിട്ടുണ്ട്. ഈ ചില്ലുള്ളിൽ ഇട്ടിട്ട് പിന്നെ ചിരട്ട പുട്ട് പോലെ ചെയ്യണത് അത് വന്ന് ആ ചെറിയ ചിരട്ട പോലത്തെ ഒരു പാത്രമുണ്ട് അതിലും ചെയ്യാം. ഇപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ ഇടണം അതിലേക്ക്. തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് മാവ് ചേർക്കാം. ഫസ്റ്റ് ഈ മാവിടാം. ഒരു കൈ മാവിട്ടിട്ട് പിന്നെയും കുറച്ച് തേങ്ങ ഇടണം. തേങ്ങ ഇട്ട് നമ്മൾ പഴം വച്ചിട്ടുണ്ടല്ലോ, ആ പഴം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പഴം അതിലേക്ക് ഇടുന്നു. പഴം ഇട്ടിട്ട് കുറച്ച് തേങ്ങ, അത് കഴിഞ്ഞ് പിന്നെയും ഒരു കൈ മാവ്. ഒരു കൈ മാവിട്ടിട്ട് പിന്നെ ഇത്തിരി തേങ്ങ എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. നല്ലോണം ഒരു 10 നിമിഷം ആവി വരണം ഇതിന്, എന്നാലേ അതിൻ്റെ ഉള്ളിലുള്ള അതെല്ലാം വേവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നല്ല തിളച്ചതിന് ശേഷം വെള്ളം നല്ല തിളച്ചതിന് ശേഷം അതിലേക്ക് വെച്ച് നമുക്ക് എടുക്കാം. നമുക്കിത് നല്ല വേവിച്ചെടുക്കാം. ഇത് നല്ല ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവി വന്നതിന് ശേഷം നല്ല സ്റ്റീം വന്നതിന് ശേഷം ഒരു 10 നിമിഷം അത് വേവണം. എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അതെടുക്കാം. നമുക്ക് കുറച്ച് ആവി വരട്ടെ. ഇത് ആവി വന്നു കഴിഞ്ഞാൽ നല്ല സ്റ്റീം വന്നു, അത് നല്ലോണം വെന്തിട്ടുണ്ടാവും. എങ്ങനെ ഒരു 10 നിമിഷം കഴിഞ്ഞ് നമുക്കിത് എടുക്കാം. ഇത് നമുക്കിത് എടുത്ത് വയ്ക്കാം നമുക്ക് കഴിക്കാനായിട്ട്.
இல்ல ரெண்டு கலர் புட்டு. புட்டு ரெடி ஆகி நம்மட ராகியும் சோளமாவ கொண்டுள்ள புட்டு இல்ல நல்ல சாஃப்டாயிட்டு தான் உள்ளது கழிக்கானாய்ட்டு. ഒന്ന് ഞാനിത് പഴം ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ച കാരണം പഴം നുറുക്കി വെച്ചിട്ടുണ്ട്, നേന്ത്രം പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ. അതും ഇതും കൂടെ നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാതെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇടയിലിടെ നമ്മൾ പഴം ഇടാം, അതിൻ്റെ തേങ്ങയിടാം, ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് മാറ്റി മാറ്റി ഇട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യണം. പുതുതായിട്ട് കാണുന്ന എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വന്ന് നിറയെ ഫൈബർ ഉള്ളതായത് നമുക്ക് വേഗം വിശപ്പുമില്ല. ഇത് കഴിച്ചാൽ നമ്മൾ റൈസ് ഞാൻ ചോളത്തിൽ റൈസ് കുറച്ചെടുത്തുള്ളൂ, റൈസ് ഫ്ലോർ. മറ്റേത് ഗോതമ്പ് മാവും റാഗിയാണ്. അപ്പം ഇതെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്, എല്ലാവരും ട്രൈ ചെയ്യണം.